ി ജെ പിയുടെ ന്യൂനപക്ഷ വിഭാഗമായ ന്യൂനപക്ഷ മോർച്ച പിരിച്ചുവിടണമെന്നാണ് പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ സുവേന്ദു അധികാരിയുടെ പുതിയ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം നിർത്തേണ്ട സമയമാണിതെന്നും സുവേന്ദു അധികാരി പറയുന്നുണ്ട് കൊൽക്കത്തയിൽ നടന്ന ബി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു പുതിയ ആവശ്യവുമായി നേതാവിത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും നാല് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിലെയും മോശം പ്രകടനത്തെ തുടർന്ന് പാർട്ടിക്ക് ഇനി മുന്നേറാൻ ജോ ഹമാരെ അതായത് ആരാണോ നമുക്കൊപ്പമുള്ളത് ഞങ്ങൾ അവർക്കൊപ്പമാണ് എന്ന പുതിയ മുദ്രാവാക്യം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യുവനപക്ഷ മോർച്ച ഇനി നമുക്ക് ആവശ്യമില്ല എന്നും സുവേന്ദു അധികാരി എടുത്തു പറയുന്നുണ്ട് ഞാൻ ദേശീയ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങളും സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനി ഞാൻ ഇതൊന്നും തന്നെ പറയില്ല പകരം ആരാണോ നമ്മളോടൊപ്പമുള്ളത് അവർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് വേണം പറയാനെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കുന്നുണ്ട് ജാതി മതഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരുടെയും സമഗ്രമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി സബ്കാ സാത് സബ്കാ വികാസ് മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് സീറ്റുകൾ നേടുകയെന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിന് ന്യൂനപക്ഷ സമുദായം വലിയ തടസ്സമായി ഉയർന്നുവെന്നാണ് വോട്ടിംഗ് പാറ്റേണുകൾ വിശകലനം ചെയ്ത് പാർട്ടി വിലയിരുത്തിയത് ഇതിന് പിന്നാലെയാണ് സുവേന്ദുവിന്റെ ഈ പരാമർശവും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് ഇത്തവണ പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് ആരോപിക്കപ്പെടുന്ന വോട്ടർമാർക്ക് പരാതികൾ രേഖപ്പെടുത്തുന്നതിനായി നന്ദിഗ്രാം എം എൽ എ കൂടിയായ സുവേന്ദു അധികാരി ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അൻപത് ലക്ഷത്തോളം ഹിന്ദുക്കളെയും സംസ്ഥാനത്ത് നടന്ന നാല് ഉപതിരഞ്ഞെടുപ്പുകളിൽ രണ്ട് ലക്ഷത്തിലധികം ഹിന്ദുക്കളെയും വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് സുവേന്ദു അധികാരി ആരോപിക്കുന്നു ി ജെ പിയുടെ സംഘടനാപരവും നേതൃത്വപരവുമായ പരാജയങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ ഹിന്ദുക്കളെയും ഭരണഘടനയെയും രക്ഷിക്കാനുള്ള സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദുക്കൾ ഒന്നിക്കണമെന്ന മുദ്രാവാക്യത്തോടെയാണ് അധികാരി സംസാരിച്ചു തുടങ്ങിയത് നിങ്ങൾക്കിവിടെ മഷി അടയാളം കാണാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ഹിന്ദുവായതിനാൽ എന്നെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല നൂറുകണക്കിന് ജിഹാദികൾ എന്റെ വീടിന് പുറത്ത് തമ്പടിക്കുകയും പോലീസ് കാഴ്ചക്കാരായി തുടരുകയും ചെയ്യും ഒരു ഘട്ടത്തിൽ സദസ്സിന് നേരെ വിരൽ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു വലിയ പ്രതിബന്ധങ്ങൾക്കിടയിലും ഈ ലോക്സഭയിൽ ഞങ്ങൾക്ക് രണ്ടേ ദശാംശം മൂന്നേ മൂന്ന് കോടി വോട്ടുകൾ ലഭിച്ചു ഇരുപത്തിയൊന്ന് സീറ്റ് നേടാമായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്തോഷിച്ചേനെ കൂച്ച് ബീഹാറും അരാംബാഗും മിഡ്നാപൂരും നഷ്ടപ്പെടുമെന്ന് ആരും കരുതിയില്ല ബാംഗോറിൽ നാല് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ട് ഈ രണ്ട് പ്രദേശങ്ങളിലെ വോട്ടർമാരെ പോളിംഗ് ദിവസം വീടിന് പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല ബസന്ത് എക്സ്പ്രസ് വേ മറന്നേക്കൂ ആ ഭാഗം ഇസ്ലാമാബാദായി മാറിയിരിക്കുന്നു മണിത്തലയിൽ പതിനൊന്ന് ഭവന സമുച്ചയങ്ങളിലെ വോട്ടർമാരെ അകത്ത് പൂട്ടിയിരിക്കുകയായിരുന്നു മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഗുണ്ടകളെ പോളിംഗ് നടന്ന സ്ഥലങ്ങളിലേക്ക് അയച്ച് വോട്ട് കൊള്ളയടിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ബി ജെ പിയുടെ ബംഗാൾ പ്രഭാരി സുനിൽ ബൻസലുമായും സംഘടനാപരമായ പാളിച്ചകൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അധികാരി തുറന്നു പറഞ്ഞു പിൻവാതിൽ ഉപയോഗിച്ച് അധികാരത്തിൽ വരാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല ബംഗാളിനെ സംഘർഷബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയും വേണം അല്ലാത്ത പക്ഷം ജനാധിപത്യത്തെയും ഭരണകൂടത്തെയും രക്ഷിക്കാൻ നമുക്കാവില്ലെന്ന വാദവും അദ്ദേഹം നടത്തിയിരുന്നു